മാവൂർ മേഖലയിൽ തെരുവുനായ് ശല്യം രൂക്ഷമായിട്ടും നടപടിയില്ലെന്ന് ആക്ഷേപം. നിരവധി നായ്ക്കളാണ് യാത്രക്കാർക്കുൾപ്പെടെ ഭീഷണിയായി സ്വൈര്യവിഹാരം നടത്തുന്നത്. പെരുവയൽ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തുകളിലും ശല്യം രൂക്ഷമാണ്. മാവൂർ മേഖലയിലാണ് തെരുവുനായ് ശല്യം രൂക്ഷമായത്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ തെരുവുനായ്ക്കളുടെ വിഹാരമാണ് ഇവിടെ. പെരുവയൽ ചാത്തമംഗലം മാവൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വലിയ തോതിലാണ് തെരുവുനായ് ശല്യം ഉള്ളത്. തെരുവുനായയുടെ ആക്രമണത്തിന് ഇരയാവുന്നവർക്ക് ചില സ്ഥലങ്ങളിൽ കുത്തിവയ്പ്പിനുള്ള മരുന്ന് ലഭിക്കുന്നില്ല എന്ന പരാതിയുമുണ്ട്. കഴിഞ്ഞ ദിവസം മുക്കത്തും നിരവധി പേർക്ക് തെരുവുനായ്ക്കളുടെ കടിയേറ്റിരുന്നു. മാവൂർ ഗ്രാമപഞ്ചായത്തിലെ ഓട്ടോ ജീവനക്കാരും ബസ് ജീവനക്കാരും കാൽനട യാത്രക്കാരും ഉൾപ്പെടെ തെരുവുനായ ശല്യം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. പലപ്പോഴും ഭാഗ്യം കൊണ്ടാണ് കടിയേൽക്കാതെ രക്ഷപ്പെടുന്നത്. നായകൾ വളരെ ശല്യമാണ്. ഞങ്ങൾക്ക് ഇവിടെ ഓട്ടോ നിൽക്കുമ്പോൾ തന്നെ കാലിൻ്റെ ഇടയിൽ കൂടെ വരലും നായ് കടിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഉള്ളത്. ഇപ്പം തന്നെ നാട്ടിൽ വാക്സിനിൻ്റെ വിഷയമൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. എന്താ സത്യം എന്നറിയില്ല. അപ്പം വളരെ പ്രയാസമാണ് ഞങ്ങൾക്ക് ഇവിടെ വളരെ ബുദ്ധിമുട്ട്. രാത്രി കാലങ്ങളിലൊക്കെ ഞങ്ങൾ ഓട്ടോ ഇവിടെ ഇടുമ്പോൾ വളരെ പ്രയാസകരമായിട്ടാണ് ഇവിടെ ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ ഭയന്ന് നിൽക്കുകയാണ്. ഒരുപാട് നായ്ക്കൾ. തെരുവുനായ്ക്കളുടെ വന്ധ്യകരണത്തിനുൾപ്പെടെ നടപടികളെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മാവൂരിൽ കാൽനട യാത്രക്കാരെയും ഇരുചക്രവാഹന യാത്രക്കാരെയും തെരുവുനായ്ക്കൾ ആക്രമിക്കുന്നത് പതിവായിട്ടും ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടുമില്ല. മാവൂർ ബസ് സ്റ്റാൻഡിലും അങ്ങാടിയുടെ പരിസര പ്രദേശങ്ങളിലും തെരുവുനായ്ക്കളുടെ വിളയാട്ടമാണ്. ബസ് ബേ, ബസ് സ്റ്റാൻഡിലെ ഇരിപ്പിടങ്ങൾ എന്നിവിടങ്ങളിലും അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന നായ്ക്കളാണ് യാത്രക്കാരെ ആക്രമിക്കുന്നത്. തിരിഞ്ഞു നോക്കാനാളില്ലാതെ കാടുകയറി കിടക്കുന്ന ഗ്രാസിം ക്വാർട്ടേഴ്സിലാണ് താവളം. ക്വാർട്ടേഴ്സും പരിസര പ്രദേശങ്ങളും പൈപ്പ് ലൈൻ റോഡിലെ നീർത്തടങ്ങളിലേക്കും സാമൂഹിക വിരുദ്ധ തള്ളുന്ന ഭക്ഷണാവശിഷ്ടങ്ങളും മാലിന്യങ്ങളും തിന്ന് നായ്ക്കൾ പെരുകിയിട്ടുണ്ട്. പ്രഭാത സവാരിക്കായി ഇറങ്ങുന്നവരുൾപ്പെടെ നായ്ക്കളുടെ ആക്രമണത്തിന് ഇരയാവുന്നുണ്ട്. സി ടി വി പ്രാദേശിക വാർത്ത, മാവൂർ.